വിശദമായ വാർത്തകളിലേക്ക്. പത്തനാപുരത്ത് നടന്ന സിപിഎം സിപിഐ സംഘർഷത്തിൽ സിപിഐ പ്രവർത്തകനും പത്തനാപുരത്തെ വ്യാപാരിയുമായ ഷമുവിന്റെ കട തല്ലി തകർത്തതിൽ വ്യത്യസ്ത വെളിപ്പെടുത്തലുമായി ഷമു രംഗത്ത്. ഇക്കഴിഞ്ഞ ദിവസം ട്രേഡ് യൂണിയനുകൾ തമ്മിലുണ്ടായ വിഷയത്തിൽ പത്തനാപുരം കല്ലിങ്കടവിലുള്ള മത്സ്യ മാർക്കറ്റിൽ സിപിഐ സിപിഎം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിച്ചു. തുടർന്ന് പോലീസ് ഇരുവിഭാഗങ്ങൾക്കുമെതിരെ ലാത്തിചാർജ് നടത്തി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇതിൽ പ്രതിഷേധിച്ച് പത്തനാപുരം സീമ തിയേറ്ററിനടുത്ത് കട നടത്തി വന്നിരുന്ന ഷമ്മുവിന്റെ വ്യാപാര സ്ഥാപനവും ഓട്ടോറിക്ഷയും തല്ലി തകർത്തു. കല്ലിങ്കടവിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ ഷമ്മുവിന് കൈക്കും കാലിനും പരിക്കേറ്റിരുന്നു. ഇതിനു പുറമെയാണ് ഇദ്ദേഹത്തിന്റെ വീടിനും സ്ഥാപനത്തിനും നേരെ ആക്രമണം ഉണ്ടായത്. ഇത് കരുതിക്കൂട്ടി തന്നെ മാത്രം ഉദ്ദേശിച്ച് നടത്തിയ ആക്രമണമാണെന്ന് ബോധ്യപ്പെട്ടതായി ഷമ്മു പറഞ്ഞു. കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ പത്തനാപുരം ടൗണിൽ അക്രമം അഴിച്ചുവിട്ട സിപിഎമ്മിന്റെ ഡിവൈഎഫ്ഐന്റെ നേതാക്കന്മാർ, സിപിഎമ്മിന്റെ ഗുണ്ടകൾ, സിപിഐന്റെ സിപിഐ പത്തനാപുരം ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ സിപിഎം ഇറക്കിവിട്ട പത്തനാപുരത്തെ ഒരുപാട് ഗുണ്ടകൾ ഇറക്കിക്കൊണ്ട് എൻ്റെ സിപിഐയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരു കാരണമില്ലാതെ ചതുക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം മാറി എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയത് പത്തനാപുരത്തെ സീമാ തിയേറ്ററിന്റെ ഫ്രണ്ടിലുള്ള കട തല്ലി തകർക്കുകയും എൻ്റെ റോഡിലിരുന്ന ഓട്ടോ തല്ലി തകർക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് എൻ്റെ വീട് കയറി ഭാര്യയും മക്കളും കൂടി ഇരിക്കുന്ന സമയത്ത് ഭീഷണി കൊലപാതകം മുഴക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറച്ചി കയറുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ കട പൊളിക്കാൻ കാരണം ഞാൻ ഒരു പാർട്ടിക്കും എതിരായിട്ടോ സിപിഎമ്മിനെതിരായിട്ടോ ഞാൻ പ്രവർത്തിക്കാനോ എനിക്ക് താല്പര്യമില്ല ഉള്ള പാർട്ടിയിലേക്ക് ഞാൻ പോയി. എൻ്റെ കട പൊളിക്കാനും എൻ്റെ ഓട്ടോ പൊളിക്കാനും കാരണക്കാരനായ പത്തനാപുരത്തെ ടൗൺ മെമ്പറായ ഷൗബീല ഷാജാൻ എന്നുള്ള വ്യക്തി മാത്രമാണ് എൻ്റെ ഈ കട പൊളിക്കാൻ ഒറ്റ കാരണക്കാർ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സിപിഐയുടെ AIYFന്റെ അണികളും നേതാക്കന്മാരും കൂടി ഇവിടെ ഈ പത്തനാപുരം ടൗണിൽ ഓട വൃത്തിയാക്കുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ ഓട വൃത്തിയാക്കുന്ന വിഷയത്തിൽ വെള്ളം പോവാത്തത് കൊണ്ട് മെമ്പറോട് പറഞ്ഞ് പഞ്ചായത്തിനോടും പറഞ്ഞു ആ ഓട ക്ലീൻ ചെയ്തു. ഓട പകുതി വെച്ച് നിർത്തിയതും ഇവിടെ ഉള്ള പത്തനാപുരത്തുള്ള AIYFയുടെ നേതാക്കന്മാരും അണികളും അത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന് ഉപരിയായിട്ട് ഞാനും കൂടി അതിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രതികാരമായിട്ട് ഷൗബീല ഷാജാനും ഷാജാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ കടകൾ പൊളിക്കണമെന്നും അതിന് നേതൃത്വം കൊടുത്ത ഷൗബീല ഷാജാനും നേതൃത്വം കൊടുത്തു എന്ന് പത്തനാപുരത്തിലെ സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയ മനു ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രവർത്തകരോട് വിളിച്ചു പറയുകയും ഷമ്മുവിന്റെ കട പൊളിക്കാൻ ഷൗബീല ഷാജാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഷൗബീല ഷാജാൻ പറഞ്ഞിട്ട് കട പൊളിക്കാൻ അങ്ങോട്ട് വരുന്നത് ഷമ്മു മാറിക്കൊന്നും പറഞ്ഞത് സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയ മനുവാണ്. അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഞങ്ങൾക്ക് തരേണ്ടത്? ഷൗബീല ഷാജാന് ഞങ്ങൾ ഇത്രയും പ്രവർത്തിച്ച് ഒരു വോട്ടിന് ജയിപ്പിച്ചിട്ട് ഞങ്ങൾ അവർക്ക് എന്ത് ദ്രോഹ ചെയ്തിട്ടുള്ളത്? ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന, ഞാൻ വാടകയ്ക്ക് കടയെടുത്ത് കച്ചവടം ചെയ്യുന്ന, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്നാ, അവർക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച എന്നാ, ഈ കടകൾ പൊളിക്കാനും ഓട്ടകൾ തല്ലി തകർക്കാനും ഞാൻ എന്ത് തെറ്റ് അവരോട് ചെയ്തത്? ജനങ്ങൾക്ക് പോകേണ്ട ഓടയിലൂടെ വെള്ളം പോകുന്ന പല വ്യാപാരികൾക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം എല്ലാ വ്യാപാരികളും ഒന്നിച്ചുനിന്നുകൊണ്ടാണ് ഈ കാര്യം ചെയ്തത്. എന്തുകൊണ്ടാണ് അത്രയും 100 പ്രവർത്തകരുണ്ടായിരുന്നല്ലോ, ആ 100 പ്രവർത്തകരെ പോലും ഒന്നും ചെയ്യാതെ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തത് ഈ വാർഡ് മെമ്പറായ ഷൗബീല ഷാജാൻ തന്നെയാണ്. അത് പല ആളോടും പല ആൾക്കാരോടും ഞാൻ പല ബിസിനസ്സും ഉണ്ടോ എന്ന് പറഞ്ഞ് എന്നെ ആൾ മുന്നിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ നല്ല ചമഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഇപ്പൊ ഷൗബീല ഷാജാൻ വാർഡ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പ്രവർത്തനം നടത്തിയിട്ട് ഇത്രയും പ്രവർത്തകർ നല്ല രീതിയിൽ ഡിവൈഫിയെ പ്രവർത്തിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ടൗണിൽ നല്ല രീതിയിൽ മെമ്പറായി വന്ന ഞങ്ങൾക്കെതിരെ മെമ്പറാക്കി കൊണ്ടുവന്ന ഞങ്ങൾക്കെതിരെ തന്നെ എന്റെ കടകളും എന്റെ ഓട്ടവും എന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയും ശരിയാണെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ പരിശോധിക്കുക. എത്രയും സങ്കടമുണ്ട്. എന്റെ കടയെ വിളിച്ചവരും എല്ലാവരും എനിക്ക് നല്ലപോലെ അറിയാം.
ഇവിടെ കടയെ പൊളിച്ച് നേതൃത്വം കൊടുത്തവരെ എനിക്ക് നല്ലപോലെ അറിയാം, പൊളിച്ച ആൾക്കാരെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പൊ ഇതിനൊക്കെ മറുപടി ജനങ്ങൾ പറയും ഇന്നല്ലെങ്കിൽ നാളെ. പത്തനാപുരത്ത് സി പി എം പ്രവർത്തകർ സി പി ഐക്ക് നേരെ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെടണമെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ പറഞ്ഞു. മിനിഞ്ഞാന്ന് രാത്രിയിൽ പത്തനാപുരത്ത് നടന്ന സി പി എം നേതൃത്വത്തിന്റെ അക്രമം വളരെ ആസൂത്രിതമായി കരുതിക്കൂട്ടി അക്രമം സംഘടിപ്പിക്കുകയായിരുന്നു എന്ന് തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. സി ഐ ടി യു ലോഡിംഗ് തൊഴിലാളിയായ 8 പേർ എ ടി യുസിൽ ചേരാൻ തീരുമാനിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എ ടി യു സി ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തതിനു ശേഷം ലോഡിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള നിലയിൽ ഇവിടെ അക്രമം സംഘടിപ്പിക്കാനാണ് സി പി എം തയ്യാറായത്. മത്സ്യ ലോഡ് വരാതെ തന്നെ ലോഡിംഗ് തൊഴിലാളികളായിട്ടുള്ളവർ ലോഡിങ്ങിന് വേണ്ടി ചെല്ലാതെ തന്നെ അനാവശ്യമായ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒരു അക്രമം അഴിച്ചുവിടുക സി പി ഐയുടെയും എ ഇ വൈ എഫ് നേതൃത്വത്തിൽ നേതാക്കന്മാരെ മനഃപൂർവ്വമായി ആക്രമിക്കത്തക്ക രീതിയിലുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് അവിടെ അരങ്ങേറിയത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള പ്രവർത്തകരെ കൂടി, പ്രവർത്തകരാണോ അക്രമി സംഘമാണോ അറിയില്ല, അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആക്രമം നടത്തിയതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢ ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ എ വൈ എഫിലെ പ്രവർത്തകരായിട്ടുള്ള നിരവധി പ്രവർത്തകർക്ക് നേരെ വളരെ ഹീനമായ രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിട്ടത്. സംഭവിൻ്റെ കാലടിച്ചൊടിക്കുന്നു, കട തകർക്കുന്നു, ഓട്ടോറിക്ഷ തകർക്കുന്നു, ആ കുടുംബം കഴിയാൻ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. വർഗീയത വേണ്ട, ജോലി മതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ സ്വയം ജോലി ചെയ്ത് ജീവിക്കുന്ന നിരവധിയായ ചെറുപ്പക്കാരെ ആക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയത്. തൊഴിലിന് വേണ്ടി ചെന്ന തൊഴിലാളി ആക്രമിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അവരുടെയൊക്കെ അന്നത്തെ മുഖഭാവം ശ്രദ്ധിച്ച വന്യമായ മുഖത്തോടുകൂടി ആസൂത്രിതമായി എന്തൊക്കെയോ ചെയ്യാൻ തീരുമാനിച്ചുറച്ച് രംഗത്ത് വന്ന പ്രതീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിൻ്റെ എല്ലാ ക്ലിപ്പിംഗ്സുകൾ പത്തനാപുരത്തെ മാധ്യമപ്രവർത്തകരുടെ കയ്യിലുണ്ട്, പോലീസിൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായും പോലീസ് വളരെ ജാഗ്രതയോടെ ആ ദിവസം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ചില സംഭവ വികാസങ്ങളിലേക്ക് ഈ പത്തനാപുരം മാറുമായിരുന്നു. പോലീസിൻ്റെ അവസൂചിതമായ ഇടപെടലാണ് അത്തരത്തിലുള്ള വമ്പിച്ച അക്രമത്തിൽ നിന്ന് സി പി എമ്മിനെ പിന്തിരിപ്പിച്ചത്. അതിൻ്റെ വൈരാഗ്യമാണ് പോലീസിന് നേരെ സി പി എം തീർത്തു. പോലീസിൻ്റെ വാഹനങ്ങൾ ആക്രമിച്ചു, അതുപോലെ തന്നെ പോലീസുകാരെ ആക്രമിച്ചു. പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പോലീസിന് നേരെ സി പി ഐക്ക് നേരെയൊക്കെയുള്ള ഈ അക്രമങ്ങൾ സി പി എം സംഘടിപ്പിച്ചു. ഇത് വളരെ നിർഭാഗ്യകരമാണ്. ഇതിനെ പൊതുസമൂഹമാകെ തള്ളിക്കളയേണ്ടതാണ്. ഇത്തരം പ്രവർത്തനത്തിലൂടെ പോകുന്ന സി പി എമ്മിൻ്റെയും അതിൻ്റെ പ്രവർത്തകരെയും നിയന്ത്രിക്കാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം തന്നെ ഇടപെടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എ വൈ എഫ് മണ്ഡലം കമ്മിറ്റി അംഗമാണ് ഷമ്മു. ഇദ്ദേഹം മുൻപ് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗമായ തന്റെ പ്രശ്നത്തിൽ നേതൃത്വം ഇടപെട്ടില്ലെന്നും ഷമ്മു പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.